എല്ലാം ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളിയെന്ന് മന്ത്രി പി രാജീവ്. എരുമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് കുറ്റൂർ ശാഖാ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ പ്രസ്ഥാനങ്ങളെ റിസർവ് ബാങ്കിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് സഹകരണ മേഖല നടത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന് പിന്നിൽ. ഇത്തരം കേന്ദ്രീകരണം സഹകരണ ബാങ്കുകളെ ശക്തിപ്പെടുത്താനല്ല, മറിച്ച് ദുർബലപ്പെടുത്താനാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാം കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണത്. എല്ലാം ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു കേന്ദ്ര സർക്കാരില്ല, ഭരണഘടനയിൽ യൂണിയൻ ഗവൺമെന്റാണ്. കേന്ദ്രം എന്ന് നമ്മൾ പറഞ്ഞ് അങ്ങ് പ്രസംഗിച്ചായി പോയതാ. കേന്ദ്രീകരിച്ച സർക്കാരില്ല ഇന്ത്യയിൽ. ഇന്ത്യയിലുള്ളത് യൂണിയൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്, യൂണിയൻ ഗവൺമെന്റാണ്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. അതിൽ സഹകരണം സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. ഒരു ഘട്ടത്തിൽ അത് ഭരണഘടനാ ഭേദഗതിയോടുകൂടി കേന്ദ്രത്തിന് കൂടി ഇടപെടാൻ പറ്റാവുന്ന തരത്തിലേക്ക് മാറ്റി. പിന്നീട് വരുന്നതെല്ലാം കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ്. ജനങ്ങളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സഹകരണ ബാങ്കുകൾക്ക് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എരമകുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കുറ്റൂർ ശാഖാ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി MV പൂമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് MB ദാമോദരൻ, MK സൈബുന്നിസ, TR രാമചന്ദ്രൻ, VB വിജയൻ, സി സത്യപാലൻ, അജിത ഇടക്കാടൻ, KV ഗോവിന്ദൻ, പി ശശിധരൻ, ടി തമ്പാൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് KP രമേശൻ, KR ചന്ദ്രകാന്ത്, ഷൈനി ബിജേഷ്, PP കോരം മാസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി പേർ പരിപാടിയിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.